എല്ലാ വ്യൂസും ഇവിടെ കേട്ട് ഞങ്ങളത് പരിശോധിച്ചു. പരിശോധിച്ച് അന്ന് തന്നെ ഒരു തീരുമാനത്തിൽ എത്തി. ആ തീരുമാനത്തിൽ ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ളത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടൂടെ തരാൻ പറഞ്ഞു. അത് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ അതനുസരിച്ച് അതിന്റെ ഈ 1/3/2016 ഓർഡറാണ് ഈ വിവാദമായി. ആ ഓർഡറും ഇത് സംബന്ധിച്ചുള്ള ഒരു ബ്രീഫ് നോട്ടും ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതിനകത്ത് പിന്നെ വളരെയധികം തെറ്റിദ്ധാരണാജനകമായിട്ടാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. ഇത് 4 വ്യവസ്ഥകളോടുകൂടിയാണ്. അത് ഈ ജിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. ഹൗഎവർ ബിഫോർ ടേക്കിംഗ് സച്ച് എ ഡിസിഷൻ ദ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നീഡ് ബി എക്സാമിൻഡ് ഇൻ ഡീറ്റെയിൽ ടു എസ്റ്റാബ്ലിഷ് ദ ഓണർഷിപ്പ് ഓഫ് ദി ലാൻഡ്. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ബിഫോർ ടേക്കിംഗ് സച്ച് എ ഡിസിഷൻ ദ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നീഡ് ബി എക്സാമിൻഡ് ഇൻ ഡീറ്റെയിൽ ടു എസ്റ്റാബ്ലിഷ് ദ ഓണർഷിപ്പ് ഓഫ് ദി ലാൻഡ്. ദെൻ സെക്കൻഡ് ആൻഡ് ദ വാലിഡിറ്റി ഓഫ് ദ ട്രാൻസാക്ഷൻസ് മെയ്ഡ് ആർ ഓൾസോ നീഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. ഇത് പല പ്രാവശ്യം പല ആളുകൾ മാറി മാറിയാണ് ഇപ്പോഴത്തെ ഓണറിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഈ ട്രാൻസാക്ഷൻസിന്റെ എല്ലാം ജെനുവിനസ് അത് ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തതാണ്. മൂന്നാമത്തത് ആൻഡ് എൻകംബ്രൻസ് ഇഫ് എനി ഓൾസോ ടു ബി വെരിഫൈഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ദ ബേസിക് ടാക്സ്. അപ്പം ബേസിക് ടാക്സ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്. അത് മൂന്നും പാലിക്കണം. നാലാമത്തത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമുള്ള കണ്ടീഷനാണ് പ്ലീസ് ടു അക്കോർഡ് സാങ്ഷൻ ടു ദ വില്ലേജ് ഓഫീസർ നെല്ലിയാമ്പതി ടു അക്സെപ്റ്റ് ദ ലാൻഡ് ടാക്സ് ഫോർ ആൻ എസ്റ്റെൻഡ് ഓഫ് 833 acres പൊസസ്ഡ് ബൈ ദി എസ്റ്റേറ്റ് സബ്ജക്ട് ടു ദ റിസൾട്ട് ഓഫ് ദ റിട്ട് പെറ്റീഷൻ. അപ്പം ഇത് മേടിച്ചു കഴിഞ്ഞാലും ഈ റിട്ട് പെറ്റീഷന്റെ ഡിസിഷനെ ആശ്രയിച്ചിരിക്കും. അല്ലാതെ ഏതെങ്കിലും വിധത്തിലൊരു ഓർഡർ കൊടുക്കുകയോ കാര്യങ്ങളോ ആയിരുന്നില്ല. ഇതിന് വ്യക്തമായ വ്യവസ്ഥകളോടുകൂടിയാണ്. ഞാനതിൻ്റെ ഫയല് പരിശോധിച്ചു. റവന്യൂ സെക്രട്ടറിയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ലോ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം കണ്ടതിന് ശേഷമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഓർഡർ ഇറക്കിയത്. അത് സംബന്ധിച്ചുള്ള ഒരു ബ്രീഫ് നോട്ടും ഇതോടൊപ്പം തന്നെ തരും. ഇതൊക്കെയാണെങ്കിലും പിന്നെ ഇങ്ങനെയൊരു തർക്ക വിഷയമായി വന്ന സ്ഥിതിക്ക് ഇതിന് ഈ ഓർഡറിലെ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു. കോടതിയുടെ ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം വന്നതിന് ശേഷം മാത്രമേ കരം സ്വീകരിക്കത്തുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ജിയോയിലുള്ള നാലാമത്തെ കണ്ടീഷനും കഴിഞ്ഞാലേ കരം മേടിക്കത്തുള്ളൂ. മറ്റേ നേരത്തെയുള്ള ഓർഡറിൽ ഇതാണ് വ്യത്യാസം. മൂന്ന് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ കരം സ്വീകരിക്കും. നാലാമത്തത് അവർ വാങ്ങിക്കോണം. വാങ്ങിയില്ലെങ്കിൽ ഇതെല്ലാം റിവേഴ്സ് ചെയ്യും. ഇതായിരുന്നു ആദ്യത്തെ ഓർഡർ. അതിപ്പം മാറ്റി കോടതിയുടെ അന്തിമമായ തീരുമാനം കൂടെ വന്നാലേ. അപ്പം അതും ഈ ജിയോയ്ക്കകത്തുള്ളതാണ്. പക്ഷെ ആ ജിയോയ്ക്ക് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമായിരുന്നു ഈ കോടതിയുടെ വിധിയുടെ സംഘടന. അതിപ്പം കോടതി വിധിയുടെ കഴിഞ്ഞ് മതി. അപ്പം പിന്നെ യാതൊരുവിധ സംശയങ്ങൾക്കും ഇതുണ്ടാവില്ല. അപ്പം ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചയ്ക്കകത്തും വന്ന ഒരു നിർദ്ദേശം പൂർണ്ണമായും ഇത് ആകണമെന്നുണ്ടെങ്കിൽ ഈ കോടതിയുടെ തീരുമാനം കൂടെ വന്നതിന് ശേഷമായിരിക്കും ആകുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഇങ്ങനൊരു തീരുമാനം ഇപ്പം എടുത്തിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ ലോട്ടറി സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് വലിയൊരു ഇതുണ്ടായിരുന്നു. സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നമ്മുടെ ലോട്ടറി വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുക. 5 വർഷത്തെ വളർച്ച നിങ്ങൾ മനസ്സിലാക്കണം. 10-11
അതായത് ഈ ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു വർഷത്തെ ടിക്കറ്റ് വിൽപ്പന 557.6 കോടിയായിരുന്നു. 557.6 കോടിയായിരുന്നു. ഈ സാമ്പത്തിക വർഷം February 29 വരെ 5696, 10.5 ലധികമാണ്. ഈ വർഷത്തെ നമ്മുടെ ടാർഗറ്റ് 6250. 5 വർഷം കൊണ്ടുണ്ടായ വർധനവ് നിങ്ങൾ കാണണം. ഇതിൽ നിന്നാണ് 1200 കോടി രൂപ കാരുണ്യയ്ക്ക് കൊടുക്കാൻ പോകുന്നത്, കൊടുത്തിരിക്കുന്നത്. 1200 കോടി. ഇനി സ്ത്രീശക്തി ലോട്ടറി വരിക. അപ്പം നമുക്ക് ഈ ലോട്ടറി മുഴുവൻ അടിച്ചുകൊണ്ടിരുന്നത് KPBS സിആപ്റ്റുവ രണ്ടും ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളാണ്. ഈ രണ്ടിടത്തു നിന്നും ഡിലേ വന്നു. ഡിലേ ഒരു ദിവസം വന്നാൽ അത് നമുക്ക് ഒരു ദിവസത്തേക്ക് മാറ്റാനൊക്കത്തില്ല. ഇതിന്റെ ട്രോ ആ ദിവസം നടന്നേ പറ്റൂ. ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ അത്രയും നമ്മുടെ സെയിൽസിനെ ബാധിക്കും, നമ്മുടെ ഏജൻസിന്റെ വരുമാനം കുറയും. ഏജൻസ് എന്ന് പറയുമ്പോൾ മറ്റൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റാത്ത ചെറുകിടക്കാരാണ് ലോട്ടറിയുടെ ഏറ്റവും വലിയ സമ്പത്ത്. വൻകിടക്കാരുണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുകൊണ്ട് ജീവിതം കഴിക്കുന്ന അനേകായിരം കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെ ഒരു ദിവസം താമസിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ലോസ് അവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം നമ്മള് 60 ലക്ഷം ഒരു ദിവസം അടിച്ചുകൊണ്ടിരുന്നത് 90 ലക്ഷമാക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം തന്നെ 60 ലക്ഷം കിട്ടാൻ താമസം വന്നപ്പോൾ നമ്മള് മറ്റു മാർഗത്തെ കുറിച്ച് ആലോചിച്ചു. ആലോചിച്ചപ്പം സിഡ്കോയ്ക്ക് 26% പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള ജോയിന്റ് സെക്ടർ പ്രൈവറ്റ് കൂടെ കൂടിയിട്ടുള്ള സ്ഥിതി എന്നുള്ള പ്രപ്പോസൽ വന്നു. പ്രപ്പോസല് ടാക്സസ് സെക്രട്ടറി പലവട്ടം ചർച്ച ചെയ്ത ശേഷം ഇൻ പ്രിൻസിപ്പിൾ അക്സെപ്റ്റ് ചെയ്ത് ഒരു കമ്മിറ്റിയെ വെച്ചു. 3-അംഗ കമ്മിറ്റി, എക്സ്പേർട്ട് കമ്മിറ്റി. കാരണം ലോട്ടറി അടിക്കുക എന്ന് പറയുമ്പോൾ കറൻസി കഴിഞ്ഞാൽ പിന്നത്തെ സെക്യൂരിറ്റി ആവശ്യമുള്ള സാധന. അപ്പൊ അതുകൊണ്ട് അത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകുമോ, അത് പ്രോംപ്റ്റ് ആകുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ ഒരു കമ്മിറ്റി വെച്ചതല്ലാതെ 1 രൂപയുടെ ടിക്കറ്റ് അടിക്കാൻ കൊടുത്തിട്ടില്ല, ഓർഡർ ആയിട്ടില്ല, കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇന്നിപ്പം അവർ രണ്ടുപേരും ഞങ്ങള് ഇതിന്റെ ആവശ്യമനുസരിച്ചുള്ള ലോട്ടറി അടിച്ചു തരാം എന്ന് വ്യക്തമായിട്ട് ഉറപ്പു തന്നു. അവര് പറഞ്ഞു ചില വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. KPBS ഈ കാര്യത്തിന് മുമ്പ് നിൽക്കുക. അവരാണ് ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 1 ആഴ്ചയിലിപ്പം അടിച്ചുകൊണ്ടിരിക്കുന്ന ലോട്ടറി 3.9 കോടിയാണ്. അത് 3.15 കോടിയും KPBS ആണ്. സിആപ്റ്റ് ആണ് 75 ലക്ഷം അടിക്കുന്നത് ഓരോ മാസവും. ഓരോ ആഴ്ചയിലും. അപ്പം ഇതാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവര് തന്നെ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇപ്പൊ അവര് പ്രോംപ്റ്റ് ആകാം, KPBS പ്രോംപ്റ്റ് ആന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അപ്പൊ ഇങ്ങനെയൊരു തീരുമാനം വന്നത് നിങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചെന്ന് ചോദിച്ചു. അവര് പറഞ്ഞു ഞങ്ങള് ഇങ്ങനെ ലോട്ടറി വികസിക്കുന്നു, കൂടുതൽ ടിക്കറ്റ് വേണം, ഞങ്ങള് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് വന്നപ്പോൾ ഞങ്ങൾ കൂടുതൽ പ്രോംപ്റ്റ് ആയി. ഇനിയിപ്പം ഞങ്ങൾ ഏത് ഓർഡറും തരാമെന്ന് പറഞ്ഞു. ഇപ്പം ഇന്ന് ആഴ്ചയിൽ 40 ലക്ഷം കൂടി അടിക്കാൻ തീരുമാനിച്ചു. ഇതിന് 390 പുറമെ. അത് മുഴുവൻ KPBS ഏൽപ്പിച്ചു. കാരണം KPBS ആണ് ഇന്ന് പ്രോംപ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. സിയാപ്റ്റിനോട് അവരുടെ 75 ലക്ഷം ഇന്നും ചില ഡിലേ ഒക്കെ വരുന്നുണ്ട്. അതങ്ങനെ വരാൻ പാടില്ല, ഒരു കാരണവശാലും അനുവദിക്കില്ല. അവര് ടൈമിൽ തരണം. അവര് ടൈമിൽ കൊടുത്തു തുടങ്ങിയാൽ അവർക്കും എക്സ്ട്രാ ആയിട്ട് കൊടുക്കും.
അത് വരത്തില്ല, ഒരിക്കലും വരത്തില്ല. കെ പി ബി എസിന്റെ എഫിഷ്യൻസിയിൽ എനിക്കും സംതൃപ്തിയുണ്ട്. ഞാന് പിന്നെ രണ്ടു മാസം മുമ്പ് അവിടെ പോയിരുന്നു, അവരുടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തിരുന്നു, ഇതാക്കി. ഏതാ അല്ല, അതിന്റെ ആവശ്യമില്ല. നമ്മള് അന്നും പറഞ്ഞിരുന്ന ഇവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അത് ഇവരോട് ഇന്നും പറഞ്ഞു. പൊതുമേഖലയ്ക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി, കുഴപ്പമില്ല. പക്ഷെ അവർക്ക് വേണ്ടി ആരും കാത്തു നിൽക്കത്തില്ല. നമ്മുടെ ലോട്ടറിയുടെ ലക്ഷ്യം 10,000 crore ടേൺ ഓവർ ഒരു വർഷമാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയില് എഫിഷ്യൻസി എല്ലാവരുടെയും കൂട്ടണം, എല്ലാവരുടെയും എഫിഷ്യൻസി കൂട്ടിയേ പറ്റൂ. അപ്പം ഇവര് തയ്യാറാകുന്നിടത്തോളം കാലം ഇവർക്ക് തന്നെയായിരിക്കും, അതിന് അവര് സജ്ജമാകണം. ഇപ്പൊ 40 lakh വന്നു, കെ പി ബി എസ് എടുക്കാമെന്ന് പറഞ്ഞു. അവരിപ്പം ഈ 3.15 crore അവര് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഈ ബാക്കി 40 കൊടുക്കാൻ അവർക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞു, അത് അവരെ അക്സെപ്റ്റ് ചെയ്ത് അവർക്ക് തന്നെ കൊടുക്കുകയാണ്. അല്ല, ഇതാ ഇത് ആർക്കും കൊടുത്തില്ലല്ലോ, പക്ഷെ അവർക്ക് വാർണിംഗ് കൊടുത്തോണ്ടിരുന്നു, നിങ്ങൾ പ്രോംപ്റ്റ് ആകണം, ഇതാകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് പിന്നെ കൊടുക്കുന്ന സമയത്താണല്ലോ അവരോട് ചോദിക്കേണ്ടത്, ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. പക്ഷെ ആ ഒരുക്കങ്ങൾ ഇവരെയും കുറച്ചൊന്ന് ഉണർത്തി അവര് രണ്ടു കൂട്ടരും നേരെ പോകുമെന്നാണ് വിചാരിച്ചത്. ടാർഗറ്റ് ഈ വർഷം ഇട്ട ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യും. അത് 6,250 crore ഈ വർഷത്തെ. അതിലിപ്പം 5,696 ആയി ഫെബ്രുവരി 29. 29 5,696. നമ്മള് ഒന്നുണ്ട്, പിന്നെ നോട്ടറി ഗവൺമെന്റിന്റെ വരുമാനമല്ല ലക്ഷ്യം. ഒന്ന്, വേറൊരു ജോലിയും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത 10,000 ആളുകളുണ്ട്, വികലാംഗരുണ്ട്, രോഗികളുണ്ട്, വിധവകളുണ്ട്. അവരുടെയൊക്കെ സ്ഥിതി വളരെ ദയനീയമാണ്. അവര് ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്, വേറെ ഒരു ജോലിക്കും പോകാനുള്ള ആരോഗ്യമില്ല. അപ്പം ഇവരാണ് ലോട്ടറിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ, നമ്പർ 1. നമ്പർ 2, അത് ഇന്നതിന്റെ കാരുണ്യ പ്രവൃത്തികളാണ്. അത് നമ്മൾ കൂടുതൽ വർദ്ധിപ്പിക്കുക. ഇപ്പം സ്ത്രീശക്തി ലോട്ടറി വരാൻ പോവുക, വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള 8 പദ്ധതികളാണ് അതിനകത്ത് പഠിച്ചിരിക്കുന്നത്. വിവാഹ ധനസഹായം ഉൾപ്പെടെ 8 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, സ്ത്രീകളുടെ പരിപാടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇത് വെച്ചുകൊണ്ടിരുന്ന. അപ്പം ലോട്ടറിയുടെ ഈ സാമൂഹ്യ വശമാണ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ കാണുന്നത്, അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ കാര്യത്തിൽ മുൻ ധനകാര്യമന്ത്രി കെ എം മാണി സാറ് വലിയൊരു പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്തത്. ഓക്കെ, ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്. അത് ഇവരിതെല്ലാം ഉറപ്പുവരുത്തിയ ശേഷം അത് വായിക്കണം. നിങ്ങൾ ആ ജിയോ എടുത്ത് നോക്കണം, ഞാൻ വായിച്ചില്ലേ. കാരണം അല്ലാതെ ഇതിനെ കുറിച്ച് സംശയമല്ല, ഇവരുടെ ഗവൺമെന്റിന് സംശയം തീർത്ത് അത് പ്രൂവ് ചെയ്താലേ ടാക്സ് പിന്നെ ചെയ്യാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് വായിച്ചു. റദ്ദാക്കിയത് അത് കഴിഞ്ഞ് ഹൈക്കോടതിയുടെ
പിന്നെ തീരുമാന പ്രകാരം ഇതിന് പിന്നെ പിന്നെ അവിടെ സർവേ നടത്തി, സർവേയുടെ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനകത്താണ് ഇത് പറയുന്നത്. ഒരു ഒരു ഗവൺമെന്റിന് നിയമപരമായി പ്രവർത്തിക്കാനാകൂ? അത് നിയമം ഇതിനകത്ത് നിയമപരമായിട്ട് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇത് ഇതുവരെ നടന്ന പ്രചരണം എന്താ? ഇത് കരമെടുക്കാൻ തീരുമാനിച്ചു എന്നാണ്. കരമെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേട്ടോ, കേൾക്കട്ടെ, കരമെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.